السلام عليكم ورحمة الله تعالى وبركاته പ്രിയ പട്ടവരെ നാം ഇപ്പോൾ വിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ നിലകൊള്ളുന്നത് ഈ മഹത്തായ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു പെട്ടെന്ന് തീർത്തു തരട്ടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ മുഹറം മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്പിയാക്കൾക്ക് വലിയ ഫത്ഹ് കിട്ടിയ ഒരു മാസമാണ് അല്ലാഹു കൂടുതലും പരീക്ഷണം കൊടുത്തത് അമ്പിയാക്കൾക്കാണ് കൂടുതൽ നബിമാർക്കും വലിയ സമാധാനം കിട്ടിയ മാസം അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബർക്കത്തുള്ള ഒരു മാസമാണ് ഈ വിശുദ്ധമായ മുഹറം മാസം നാം ഇപ്പോൾ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഓരോ ആളുകൾക്കും അവരവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എണ്ണിപ്പറയാനുണ്ട് നമുക്ക് ഈ മഹത്തായ മാസത്തിൽ വിജയിക്കാൻ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ മഹാന്മാര് ഈ മഹത്തായ മാസത്തിൽ ഒരുപാട് ദിക്റുകളും ദുആകളും അദ്കാറുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്ന നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു അത്ഭുത ദിക്റാണ് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ ഈ ദിക്റിന്റെ മഹത്വം ഒരുപാട് പറയാനുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് ചൊല്ലി രക്ഷപ്പെട്ട ഒരു ദിക്റാണ് ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു നംറൂദിന്റെ തീക്കുണ്ടാരം ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ മിൻ അഉലമിൽ അദ്ഉയതിൽ വാരിദത്തി ഫിൽ കിതാബി വസ്സുന്നത്തി സ്വഹീഹ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ഏറ്റവും അഅലമായ ഖുർആനിൽ വന്നതും ഹദീസുകളിൽ വന്ന ദുആകളെ കൂട്ടത്തിൽ ഏറ്റവും അഅലമായ വലിയ പവർഫുള്ളായ ഒരു ദിക്റാണ് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ കാന ആഖിറു ഖൗലി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവസാനമായി പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ ഈ ദിക്റിന്റെ വലിയ പവർ കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്ന് ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലാഹു രക്ഷപ്പെടുത്തി ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് കൂട്ടുകാരെ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ആ സമയങ്ങളിലൊക്കെയും ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കുന്നില്ല ഞാൻ കൂടുതലായും പറഞ്ഞ ദിക്ർ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ്യഭിചാര ആരോപണം നടത്തിയപ്പോഴും മാല നഷ്ടപ്പെട്ടപ്പോഴും വലിയ പ്രതിസന്ധി നേരിട്ട വിഷമം നേരിട്ട സമയത്ത് ആയിഷ ബീവി ചൊല്ലി രക്ഷപ്പെട്ട ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൈദാ ഗലബക അംറുൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമം തോന്നുമ്പോൾ വിഷമമുണ്ടായാൽ ഫക്കുൽ നിങ്ങൾ പറഞ്ഞു ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ ഇത് വലിയ പവർഫുള്ളായ ഒരു ദിക്റാണ് എല്ലാത്തിനും പരിഹാരമുള്ള ദിക്റാണ് എത്ര വലിയ കടമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തെല്ലാം എത്ര വലിയതാണെങ്കിലും അതിൽ നിന്നൊക്കെയും ഈ ദിക്ർ നമ്മെ രക്ഷപ്പെടുത്തും പ്രത്യേകിച്ചും ഈ മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നാം ധാരാളം ചൊല്ലണം അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഈ മഹത്തായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട്
ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അതൊക്കെയും അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ഹജ്ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ജോലിയിൽ, നമ്മുടെ കുടുംബത്തിൽ, ഭാര്യ മക്കളിൽ എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ ജോലി നൽകട്ടെ. കച്ചവടം, ബിസിനസ് തകർന്നവർക്ക് അവർക്ക് അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്തും റാഹത്തും സന്തോഷവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.